നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാലാവസ്ഥയെക്കുറിച്ചാണ്. നമ്മൾക്ക് പ്രധാനമായിട്ടും 4 സീസണുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം അനുഭവപ്പെടുന്നത്. അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളെ നമ്മൾ ശൈത്യകാലം അഥവാ വിൻ്റർ സീസൺ എന്നറിയപ്പെടുന്നു. മാർച്ച് മുതൽ മെയ് വരെയുള്ള സീസൺ വേനൽക്കാലം അഥവാ പ്രീ മൺസൂൺ സീസൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷം അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ തുലാവർഷം. അതിൽ പ്രധാനമായിട്ടും ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും മഴ സീസൺ. അതിൽ ഏകദേശം 70-80% മഴയും നമ്മൾക്ക് കൂടുതലായി കിട്ടുന്നത് ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലവർഷ സീസണിലും തുലാവർഷ സീസണിലുമായിട്ടാണ്. ഇതിൽ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കാര്യമായിട്ട് നമ്മൾക്ക് മഴ കൂടുതലായിട്ട് മഴ ലഭിക്കാറില്ല. സാധാരണയായിട്ട് 21 മില്ലിമീറ്റർ മഴയാണ് സാധാരണ ജനുവരി മുതൽ ഫെബ്രുവരിയുള്ള സീസണുകളിൽ ലഭിക്കുന്നത്. മാർച്ച് മുതൽ മെയ് വരെയുള്ള സീസണുകളിൽ സാധാരണയായിട്ട് 359 മില്ലിമീറ്റർ മഴയാണ് സാധാരണയായിട്ട് ലഭിക്കുന്നത്. അതിൽ തന്നെ മാർച്ച് മാസത്തിൽ വളരെ കുറച്ച് മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഒരു സീസണിൽ നമുക്ക് മഴ ലഭിക്കുന്നത്. അതേപോലെ തന്നെ ചൂട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാർച്ച് ഏപ്രിൽ ഈ 4 മാസങ്ങളിലായിട്ടാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മുടെ ചൂട് സീസൺ അനുഭവപ്പെടുന്നത്. അതിൽ തന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന വാർഷിക മഴ 2890.8 മില്ലിമീറ്റർ മഴയാണ്. ഇതിൽ തന്നെ ഏകദേശം 86% കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലവർഷ സീസണിലും തുലാവർഷ സീസണിലുമാണ്. കാലവർഷ സീസണിൽ 2018.6 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സീസണാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സീസൺ അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സീസൺ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള നോർത്ത് ഈസ്റ്റ് മൺസൂൺ അഥവാ തുലാവർഷ സീസണിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇതിൽ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലുമാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത്. അതിൽ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലും ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി രൂപപ്പെടുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് നമ്മൾക്കുള്ള വെതറുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ വെബ്സൈറ്റാണ് ഈ ഒരു ഇതിൽ കാണുന്നത്. പ്രധാനമായിട്ടും എല്ലാ വാർണിങ്ങുകളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും ഈ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. പ്രധാനമായിട്ടും 5 ദിവസത്തെ മുന്നറിയിപ്പ് ഡിസ്ട്രിക്ട് റെയിൻഫോൾ മുന്നറിയിപ്പ് ഇതാണ്. അടുത്ത 5 ദിവസത്തേക്കുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കേരളത്തിലെ മുന്നറിയിപ്പ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള മുന്നറിയിപ്പുകളാണിത്. അടുത്ത ഈ ഒരു മുന്നറിയിപ്പ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥ അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ കാര്യമായിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. മഞ്ഞ പച്ച അലേർട്ടുകൾ മാത്രമാണുള്ളത്. പ്രധാനമായിട്ടും നമ്മൾക്ക് 4 ടൈപ്പ് വാണിങ്ങാണുള്ളത്, കളർ വാണിങ്ങാണുള്ളത്. പച്ച അലേർട്ട്, മഞ്ഞ അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്. പച്ച അലേർട്ട് കാര്യമായിട്ടുള്ള മുന്നറിയിപ്പുകളില്ല. മഞ്ഞ അലേർട്ടാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണെങ്കിൽ ഏകദേശം 115 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യത. റെഡ് അലേർട്ടാണെങ്കിൽ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ആണ്, ഏകദേശം 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് റെഡ് അലേർട്ട് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴ മുന്നറിയിപ്പുകൾ പ്രധാനമായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ മഴ മുന്നറിയിപ്പ് കൂടാതെ തന്നെ ഹൈവേ അലേർട്ട്, ഫ്ലഡുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, ഡാം ലെവൽ, മത്സ്യബന്ധന ഫിഷർമാൻ വാണിങ്, ലൈറ്റ്നിങ്, സ്ട്രോങ് വിൻഡ്, ടെമ്പറേച്ചർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് മുന്നറിയിപ്പുകളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.
നിലവിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും ഉള്ള മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പാണ്. അറബിക്കടലിൽ നിലവിൽ വിബോർജോ എന്ന ഒരു ചുഴലിക്കാറ്റ് ഓൾറെഡി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് നിലവിൽ ഏകദേശം അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിനടുത്താണ് വിബോർജോ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം, അതായത് ഇന്ന് ജൂൺ 15 ഏകദേശം വൈകുന്നേരത്ത് 6 മണിയോടുകൂടി കരയിലോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 140 കിലോമീറ്റർ വേഗതയിൽ അതിതീവ്ര ചുഴലിക്കാറ്റായാണ് വിബോർജോയ് ഇന്ന് ഏകദേശം മാണ്ഡവിക്കും കറാച്ചിക്കുമിടയിൽ, പാകിസ്ഥാനിലെ കറാച്ചിക്കും ഗുജറാത്തിലെ മാണ്ഡവിക്കുമിടയിൽ ജാക്കോ പോർട്ടിന് സമീപത്തോടുകൂടി ഏകദേശം 140 കിലോമീറ്റർ, ഏകദേശം 140 കിലോമീറ്റർ വേഗതയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കരയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് ജൂൺ 15 നിലവിൽ വിബോർജോ ചുഴലിക്കാറ്റിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. അടുത്ത ദിവസം 16 ഏകദേശം ഗുജറാത്ത് പാകിസ്ഥാൻ കരയോട് ഏകദേശം കരയിൽ കയറിയിരിക്കുന്നു. 17 ആകുമ്പോഴേക്കും ചുഴലിക്കാറ്റിൻ്റെ പൊസിഷൻ ഏകദേശം ഈ ഒരു ഏരിയയിൽ പാകിസ്ഥാൻ രാജസ്ഥാൻ ബോർഡറിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. 18 ഏകദേശം പാകിസ്ഥാൻ്റെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ സൈക്ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നുള്ള വെബ്സൈറ്റാണ് ഈ ഇവിടെ കാണുന്നത്. നിലവിലെ വിബോർജോ ചുഴലിക്കാറ്റിൻ്റെ സാധ്യതാ ട്രാക്കാണ് ഈ കാണുന്നത്. ഏകദേശം ഇന്ന് 15 3 UTC മീൻസ് 8 മണിക്കുള്ള, ഏകദേശം 8:30 പൊസിഷനാണ് വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം. അതിൻ്റെ കാറ്റിൻ്റെ വേഗത ഏകദേശം 118 മുതൽ 165 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റുകളെയാണ് നമ്മളെ വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം അഥവാ അതിതീവ്ര ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്നത്. നിലവിൽ അതിതീവ്ര ചുഴലിക്കാറ്റായാണ് വിബോർജോയ് വടക്ക് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് ദിവസങ്ങൾ 15 ഏകദേശം 5:30 വിബോർജോ ചുഴലിക്കാറ്റിൻ്റെ സ്ഥാനം ഇവിടെയായിരിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ 6 മണിക്ക് ശേഷം ഏകദേശം കരയിൽ പ്രവേശിക്കും. കരയിൽ പ്രവേശിക്കുന്ന വിബോർജോ ചുഴലിക്കാറ്റ് ഏകദേശം 16 ശക്തി കുറഞ്ഞ് സൈക്ലോണിക് സ്റ്റോം അഥവാ സാധാരണ ചുഴലിക്കാറ്റായിട്ട് ശക്തി കുറയും. സൈക്ലോണിക് സ്റ്റോമിൻ്റെ വിൻഡ് സ്പീഡ് ഏകദേശം 62 മുതൽ 87 കിലോമീറ്റർ വരെ വിൻഡ് സ്പീഡ്, കാറ്റിൻ്റെ ശക്തി വിൻഡ് സ്പീഡിനെയാണ് നമ്മൾ സാധാരണ ചുഴലിക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ചുഴലിക്കാറ്റിൻ്റെ കാറ്റഗറൈസേഷൻ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ വിൻഡ് സ്പീഡിനനുസരിച്ചാണ് ഓരോ ചുഴലിക്കാറ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ. സാധാരണയായിട്ട് ലോ പ്രഷർ ഏരിയ, ദെൻ വെൽമാർക്ക്ഡ് ലോ പ്രഷർ, ഡീപ്പ് ഡിപ്രഷൻ, സൈക്ലോണിക് സ്റ്റോം, സിവിയർ സൈക്ലോണിക് സ്റ്റോം, വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം, എക്സ്ട്രീംലി സിവിയർ സൈക്ലോണിക് സ്റ്റോം, സൂപ്പർ സൈക്ലോണിക് സ്റ്റോം, ഇങ്ങനെ പല കാറ്റഗറികളിലായിട്ട് ചുഴലിക്കാറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വിൻഡ് സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുഴലിക്കാറ്റിനെ വിവിധ ലോ പ്രഷർ മുതൽ സൂപ്പർ സൈക്ലോൺ എന്ന രീതിയിൽ വിളിക്കുന്നത്. സാധാരണയായി അറബിക്കടലിലോ ബംഗാൾ ഉൾക്കടലിലോ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് 4 സ്റ്റേജുകളിലായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. പ്രധാനമായിട്ടും പ്രീ സൈക്ലോൺ വാച്ച്, ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് 72 മണിക്കൂർ കരയിൽ കയറാൻ 72 മണിക്കൂർ മുന്നേ നൽകുന്ന മുന്നറിയിപ്പാണ് പ്രീ സൈക്ലോൺ വാച്ച്. അതിനുശേഷം ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് കരയിലോട്ട് പ്രവേശിക്കാൻ 48 മണിക്കൂറിന് മുന്നേ നമ്മൾ യെല്ലോ മെസ്സേജ് അഥവാ സൈക്ലോൺ അലേർട്ട് നൽകുന്നു. 24 മണിക്കൂറിന് മുന്നേ ഓറഞ്ച് മെസ്സേജ് അഥവാ സൈക്ലോൺ വാർണിംഗ് നൽകുന്നു. ഏറ്റവും അവസാനമായിട്ട് ചുഴലിക്കാറ്റ് കരകയറുന്നതിന് 12 മണിക്കൂർ മുന്നേ നമ്മൾ പോസ്റ്റ് ലാൻഡ്ഫോൾ ഔട്ട്ലുക്ക് അഥവാ റെഡ് മെസ്സേജ് നൽകുന്നു. പ്രധാന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഇത്രയുമാണ്. ഇത്തരം മുന്നറിയിപ്പുകൾ നമ്മൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വെബ്സൈറ്റിലും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്.